ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കിച്ചൻ്റെ, അതായത് മെയിനായിട്ട് വരുന്ന നമ്മുടെ ഒരു കിച്ചൻ്റെ വരുന്ന സ്വിച്ച് ബോർഡുകൾ, അതിൻ്റെ തന്നെ വർക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റും കാര്യങ്ങളെന്ന്. ഇതിപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കയറി വരുന്ന തന്നെ മെയിൻ ബോർഡ് നമ്മൾ വാതിലിൻ്റെ നേരോ സൈഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. 8 മോഡുകളുടെ സ്വിച്ച് ബോർഡുകളാണ് വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് വരുന്നത് മെയിൻ ലൈറ്റ്സുകളും ഫാനും കാര്യങ്ങളെല്ലാം ആ മെയിൻ ബോർഡിലാണ് വരുന്നത്. മെയിനായിട്ട് വരുന്നത് പിന്നെ തൊട്ടടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ കബോർഡ് അടിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു എക്സ്ട്രാ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിൽ വേണമെങ്കിൽ കബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന കബോർഡ്. ഇത് റെഡിമെയ്ഡ് കബോർഡ് വന്നിരിക്കുന്ന സിസ്റ്റമാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്ന ലൈറ്റും അതുപോലെ തന്നെ ചുറ്റുമുള്ള പുറത്തുള്ള ലൈറ്റുകളെല്ലാം, അതായത് കിച്ചൻ്റെ സൈഡായിട്ട് വരുന്ന ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് മോട്ടറിൻ്റെ സ്വിച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. മോട്ടറിൻ്റെ സ്വിച്ച് സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ മോട്ടറിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. 32 ആംസ് DP സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പുറത്തെ സ്വിച്ചും അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നത് മാസ്റ്റർ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മാസ്റ്റർ ഇടുമ്പോൾ മൊത്തത്തിൽ വീടിന് മൊത്തം തെളിയുന്ന ആ ലൈറ്റുകളിൽ ഒന്ന് വരുന്ന ഒന്നാണ് മാസ്റ്റർ സ്വിച്ചും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അങ്ങേയറ്റത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ കബോർഡിൻ്റെ അറ്റത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ കബോർഡ് നമ്മൾ റെഡിമെയ്ഡ് കബോർഡുകളാണ് വന്നിരിക്കുന്നത്. റെഡിമെയ്ഡ് കബോർഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഫിക്സ് ചെയ്യാൻ എളുപ്പം കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് ഒരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഡക്ഷൻ കുക്കറോ അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് വരുന്ന ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് കുത്താൻ വേണ്ടിയിട്ടാണ് ഒരു 20 ആമ്പിയറിൻ്റെ പ്ലഗും സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് മെയിനായിട്ട് ഇങ്ങോട്ട് നീങ്ങി വരുന്ന സമയത്ത് ഫുള്ളായിട്ട് ലെങ്ത്തിലി ഒരു കബോർഡ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കബോർഡ് സിസ്റ്റമാണ് മുകളിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കോർണറിൽ നമുക്ക് ഒരു എക്സ്ട്രാ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇത് കൊടുത്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. മിക്സി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്ന്, അതായത് വിദേശത്തു നിന്ന് വരുന്ന ഏത് ഉപകരണങ്ങൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ പ്ലഗ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിന് വേണ്ടിയിട്ടാണ്, അത് റെഫ്രിജറേറ്ററിന് വേണ്ടിയിട്ടാണ്. ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പവർ പ്ലഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഫ്ലോറിൽ നിന്ന് 150 cm മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ലെവലിൽ താഴെയാണ് സാധാരണ ഫ്രിഡ്ജ് വരുന്നത്. ഈ ഡബിൾ ഡോർ ആകുമ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് വരും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ പോകുന്ന സിസ്റ്റത്തിലാണ് വരുന്നത്. നോർമൽ ലെവലിൽ നമ്മളൊരു 150 cm ഇവിടെ ഫ്രിഡ്ജിൻ്റെ ലെവലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കിച്ചൺ ആയതുകൊണ്ട് തന്നെ കിച്ചണ് സെപ്പറേറ്റ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ, അതിൻ്റെ സെപ്പറേറ്റ് വേണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഡിഷ് വാഷർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു മോഡേൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ പ്ലഗ്ഗും കാര്യങ്ങളും അതിൻ്റെ ടാപ്പും തിൻ്റെ തൊട്ട് താഴെയായിട്ട് വേസ്റ്റ് ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഈ കിച്ചണോട് ചേർന്ന് തന്നെ മെയിനായിട്ട് ഒരു ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അറ്റാച്ച്ഡായിട്ട് തന്നെ കിച്ചണോട് അറ്റാച്ച്ഡായിട്ട് തന്നെ ഒരു ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മോഡേൺ സിസ്റ്റമായി കിച്ചണും കാര്യങ്ങളെല്ലാം വരുന്നതിൽ തന്നെ സെപ്പറേറ്റ്, അതായത് റൂമിലല്ലാതെ കോമൺ കൂടാതെ സെപ്പറേറ്റ് ഒരു ബാത്റൂം നമുക്ക് കിച്ചണോട് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അത് നോർമൽ ലെവലിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ ഒരു ജസ്റ്റ് 2 ടാപ്പും ചൂടുവെള്ളം പച്ചവെള്ളം കിട്ടുന്ന 2 ടാപ്പും പിന്നെ ഒരു ഷവറും കൂടി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുന്നതിന്. പിന്നെ ഒരു എക്സോസ്റ്റ്, ഒരു ലൈറ്റ്, പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഒരു ചെറിയ ഒരു ബാത്റൂമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും തന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. കിച്ചണോട് അറ്റാച്ച് ചെയ്തതായതുകൊണ്ട് വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഉപകാരപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നൊരു